സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന കായിക താരങ്ങൾ അതിനിടെ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു എന്ന ഒരു പ്രതീക്ഷ നൽകുന്ന വാർത്ത കൂടിയുണ്ട്. കായിക മന്ത്രിയുമായി വ്യാഴാഴ്ചയാണ് ചർച്ച. നിയമനം സംബന്ധിച്ച സർക്കാർ വാഗ്ദാനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കായിക താരങ്ങളുടെ പ്രതിഷേധം. വിശദാംശങ്ങളുമായി അല്ലമീൻ ചേരുന്നു. അല്ലമീൻ, പ്രത്യേകിച്ചും അറിയാം ഈ ദേശീയ തലങ്ങളിൽ പോലും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയവരാണ്, സംസ്ഥാനത്തിന് വലിയ അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കിയവരാണ് ഈ കായിക താരങ്ങൾ. അവരുടെ നിരന്തരമായിട്ടുള്ള ആവശ്യമാണ് ഈ നിയമനം ഒരു സർക്കാർ ജോലി സംബന്ധിച്ച്. അതിപ്പോഴും നടപ്പാക്കിയിട്ടില്ല. വ്യാഴാഴ്ചത്തെ ഈ സർക്കാരുമായിട്ടുള്ള കായിക മന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട് അവർക്ക്? മെഡൽ ജേതാക്കളായ ഒരു വിഭാഗം കായിക താരങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ സമരത്തിലായിരുന്നു. അവരുടെ പ്രധാന ആവശ്യം അവർക്ക് ഈ പുരസ്കാരങ്ങൾ ലഭിച്ചപ്പോൾ സർക്കാർ നൽകിയ നിയമന വാഗ്ദാനം അത് പാലിക്കണമെന്നുള്ളതായിരുന്നു. പക്ഷെ ഇതുവരെയും സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. പലതരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ അവർ നടത്തിയിരുന്നു. ശയന പ്രദക്ഷിണം ഉൾപ്പെടെ ഇന്നിപ്പോൾ മുത്തലഴിഞ്ഞുള്ള പ്രതിഷേധം ഉൾപ്പെടെ അവിടെ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊരു വിവരം കായിക താരങ്ങളെ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് വെച്ച് കായിക മന്ത്രി ഈ കായിക താരങ്ങളുമായും അവരുടെ പ്രതിനിധികളുമായും ചർച്ച നടത്തും. നിയമനം സംബന്ധിച്ച ഒരു ഉറപ്പ് അവർക്ക് ലഭിക്കുമെന്നാണ് കായിക താരങ്ങൾ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. ഇതായിരുന്നാലും മന്ത്രിയുടെ ഈ ചർച്ച, അതിലൊരു തീരുമാനം, അതുവരെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ചർച്ചയ്ക്ക് വിളിച്ചു എന്ന് കരുതി പ്രതിഷേധം അവസാനിപ്പിക്കാനില്ല. ഗുണകരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതീക്ഷ നിർഭരമായ ഒരു വാർത്ത സർക്കാരിന് ലഭിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ പോലും പ്രതീക്ഷ നൽകുന്ന ഒരു സംഗതിയാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായി എന്നുള്ളത്. വ്യാഴാഴ്ചയാണ് കായിക മന്ത്രിയും കായിക താരങ്ങളും തമ്മിലുള്ള ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അല്ലമീൻ.